സിപിഎമ്മുകാർ കൊലപ്പെടുത്തിയ പ്രിയതമന്റെ ഓർമ്മകൾ കരുത്താക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ബലിദാനി പന്നന്നൂർ ചന്ദ്രന്റെ ഭാര്യ അരുന്ധതി ചന്ദ്രൻ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ 9ാം ഡിവിഷനായ പാട്യത്തു നിന്നാണ് അരുന്ധതി വോട്ട് നേടുന്നത്. 1996 മെയ് 25 വൈകിട്ടാണ് BJP ജില്ലാ സെക്രട്ടറിയായിരുന്ന പന്നന്നൂർ ചന്ദ്രനെ അരുന്ധതിയുടെ മുന്നിലിട്ട് സിപിഎമ്മുകാർ വെട്ടിക്കൊലപ്പെടുത്തിയത്. നാടിനും നാട്ടാർക്കും നല്ലത് ചെയ്യണം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരോടൊപ്പം നിൽക്കണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ അരുന്ധതിയുടെ മനസ്സിലുള്ളത് ഈ ചിന്തയാണ്. ദൗത്യത്തിന് കരുത്തായി ഭർത്താവ് പന്നന്നൂർ ചന്ദ്രന്റെ ഓർമ്മകൾ കൂട്ടിനുണ്ട്. 1996 മെയ് 25 എന്ന കറുത്ത ദിനം അരുന്ധതിയെ ഇന്നും പേടിപ്പിക്കുന്നുണ്ട്. BJPയിൽ പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് സിപിഎമ്മുകാർ അരുന്ധതിയുടെ മുന്നിലിട്ടാണ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഭർത്താവ് പന്നന്നൂർ ചന്ദ്രനെ വെട്ടിനുറുക്കിയത്. ഭർത്താവ് ഉയർത്തിപ്പിടിച്ച ആശയം നെഞ്ചോട് ചേർത്തു തന്നെയാണ് ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇലക്ഷനും ജയിക്കുക എന്നുള്ളൊരു വിചാരം ഉണ്ട് എനിക്ക്, അതുകൊണ്ട് മത്സരിക്കാന്ന് എനിക്ക് തോന്നി. പിന്നെ ചന്ദ്രാട്ടൻ്റെ ഒരു ചന്ദ്രാട്ടനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ എനിക്കെങ്കിലും ഒന്ന് ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇലക്ഷൻ മത്സരിക്കാൻ നിൽക്കുന്നത്. മാനസികമായിട്ടുള്ള പിരിമുറുക്കം അത് ഭയങ്കരനു, അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എനിക്കുള്ളത്. അതിപ്പോഴും തീർന്നിട്ടില്ല, അതെപ്പോഴും ഉണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ 9ാം ഡിവിഷനായ പാട്യത്തു നിന്നാണ് അരുന്ധതി ജനവിധി തേടുന്നത്. ഭർത്താവ് പാതിവഴിയിൽ നിർത്തിയ ദൗത്യം പൂർത്തീകരിക്കാൻ ഇവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്, വിജയിച്ച് കയറാമെന്ന പ്രതീക്ഷയോടെ. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.